അധ്യക്ഷ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതുകൂടി കാണാം. രാജ്യം കാത്തിരുന്ന വിധിയാണ് സുപ്രീംകോടതി ഇന്ന് പറഞ്ഞത്. എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഈ ഭൂമി തർക്കത്തിൽ എന്താണ് സുപ്രീംകോടതി പറയുക, സുപ്രീംകോടതിയുടെ അന്തിമ വിധി എന്താകും, ഭരണഘടനാ ബെഞ്ചിൻ്റെ അന്തിമ വിധി എന്താകും. ഏതായാലും ആ വിധി ഏകകണ്ഠമായാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ്. ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് നേരത്തെ അവരുടെ പ്രാഥമിക പ്രതികരണം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വിധിയെ തുടർന്നുള്ള ആദ്യ പ്രതികരണം നൽകുകയുണ്ടായി. പ്രത്യേകം ചോദ്യമൊന്നും ആവശ്യമില്ല. ഈ വിധി നാഴികക്കല്ലാണെന്നാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. എല്ലാവരും സമാധാനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. മൈ മാനതാ ഹൂ കി സുപ്രീം കോർട്ടിനെ ജോ ആജ് യേ ഫൈസല ദിയാ ഹൈ വോ ഏക് ഐതിഹാസിക് ഫൈസല ഹൈ ഓർ ഇസ് ഫൈസലെ കേ സംബന്ധ മേ മൈ യേ ബി കഹ സക്താ ഹൂ കി യേ ഇതിഹാസ് കാ ഏക് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഹൈ. സഹജ രൂപ സേ സഭി കോ ഇസേ സ്വീകാർ കർനാ ചാഹിയേ. और मैं यह भी मानता हूं कि इससे सर्वधर्म संभाव की भावना भी और अधिक मजबूत होगी और साथ ही साथ सामाजिक ताना बाना भी इसके परिणाम स्वरूप मजबूत होगा, ऐसा मेरा विश्वास है. और मैं जनता से भी यह अपील करूंगा कि सभी शांति और सौहार्द बनाए रखने का प्रयत्न अपनी तरफ से करेंगे और इस जजमेंट को पूरे धैर्य और उदारता के साथ सभी को स्वीकारना चाहिए. കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ആ പ്രസ്താവന ഞങ്ങൾ അറിയിച്ചിട്ടും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയണമെങ്കിൽ കോടതിയുടെ വിധി ന്യായങ്ങൾ പൂർണ്ണമായി നമ്മുടെ കയ്യിലെത്തുകയും അത് വായിച്ച് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ മറ്റ് വിശദമായ അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ഇന്ത്യ രാജ്യത്ത് സമാധാനമുണ്ടാവാൻ പരിശ്രമിക്കണം. രണ്ട് കാര്യം ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് ഇന്ത്യയുടെ സമാധാനം, മറ്റൊന്ന് ഓരോ കക്ഷിയുടെയും വിജയപരാജയം. ബാബരി മസ്ജിദിൻ്റെ വിജയപരാജയം അത് വലിയ സംഭവം തന്നെ ഓരോ കക്ഷിക്കും ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഇന്ത്യയുടെ സംരക്ഷണം, ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കൽ, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിംകൾക്ക് വിജയം കിട്ടിയാൽ മുസ്ലിംകൾ ആഹ്ലാദിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല, മറ്റുള്ള ഹൈന്ദവർക്ക് വിജയം കിട്ടിയാൽ അവരും ആഹ്ലാദിച്ചുകൊണ്ട്
ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ചർച്ചയും കുഴപ്പങ്ങളും രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി വരുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഭദ്രതയുമാണ് നാം മുൻഗണന നൽകേണ്ടത് എന്ന നിലക്കാണ് ഞങ്ങൾ ഈ പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അതുതന്നെ ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയുന്നു. നമ്മള് പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് ഒന്നുകൂടി പഠിച്ചിട്ട് നമുക്ക് പറയാം. ഞങ്ങളെ പെട്ടെന്ന് ഈ കോടതികൾ അങ്ങനെയാണല്ലോ, പല വാചകങ്ങൾ പറഞ്ഞ് 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 ഉരുട്ടി മറിച്ച അവസാനം എന്തെങ്കിലും ഒരു തീരുമാനം പറയലാണ്. അപ്പൊ അതിനുള്ളിൽ എന്തെല്ലാം തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ച് പഠിച്ച ശേഷം മാത്രം. അതും അതൊക്കെ ഈ മറുപടിയിൽ അതൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ലല്ലോ, അതൊക്കെ ആലോചിച്ച് പറയേണ്ടതാണ്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പറയേണ്ടതൊന്നുമല്ല. കാന്തപുരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് ബാബറി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ സഫാരിയ ജിലാനി. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല, ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജിലാനി പറഞ്ഞു.